നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഒരു വാർത്ത കേട്ട് കാണണമല്ലോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യക്ക് ഒരു അബദ്ധം പറ്റി നമ്മുടെ ഒരു മിസ്സൈൽ ബ്രഹ്മോസാണ് എന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നു അത് നൂറ് കിലോമീറ്റർ അപ്പുറം പാകിസ്ഥാൻ്റെ ആൾതാമസമൊന്നുമില്ലാത്ത ഇടത്ത് എന്ന് പതിച്ചു പക്ഷേ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അത് ഇന്ത്യയ്ക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോൾ പറയുന്നത് ഇനി ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിടുന്നു എന്നിട്ട് അറിയാതെ കൈതട്ടി ഇത് സെൻഡായി പോകുന്ന പോലെ വിടാൻ പറ്റുന്ന ഒരു സംഗതിയാണോ ഈ മിസൈൽ എന്നൊക്കെ പറഞ്ഞ സംഗതി തീർച്ചയായിട്ടും അല്ല അറ്റകുറ്റപ്പണിക്കിടയിൽ പറ്റിപ്പോയ അബദ്ധം എന്നൊക്കെയാണ് രാജ് രാജ്നാഥ് സിംഗും പ്രതിരോധ മന്ത്രി വരെ പറയുന്നത് എന്തായാലും ഇമ്രാൻഖാൻ ഇമ്രാൻഖാനും പാകിസ്ഥാനും ശരിക്കും ഞടുങ്ങി വിറച്ചു എന്ന് തന്നെ പറയാം നമ്മൾ നമ്മുടെ രാജ്യത്തെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേൽ എന്നൊരു കൊച്ചു രാജ്യമുണ്ട് നമുക്കറിയാവുന്ന അവിടെ എല്ലാ വർഷവും നടക്കുന്ന സ്ഥിരമായിട്ട് നടക്കുന്ന ചില കലാപരിപാടികളുണ്ട് അത് കൃത്യമായിട്ടൊരു ഒരു സാ അതിനുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് ഹമാസ് ഗാസയിൽ നിന്ന് അല്ലെങ്കിൽ പലസ്തീനിൽ നിന്ന് അവരുടേതായിട്ടുള്ള കലാപരിപാടി തുടങ്ങും ചില റോക്കറ്റോ എന്നോ മിസൈലോ ഒക്കെ അങ്ങോട്ടേക്ക് തൊടുത്തുവിടും അപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലൊരു സംവിധാനമുണ്ട് മിസൈൽ വേദ സംവിധാനം ഡോം എന്നാണ് അതറിയപ്പെടുന്നത് അതിന് ഫലപ്രദമായിട്ട് തടയും ചിലതൊക്കെ അതിൻ്റെ കണ്ണിരിപ്പെടാതെ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റി വന്ന് അവിടെ പതിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഒരു സഹോദരി എന്ന സൗമ്യ സന്തോഷം എന്ന ഇടുക്കിക്കാരി കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ അവർക്ക് വർഷാവർഷം ഈ പ്രതിരോധ സംവിധാനം പരീക്ഷിക്കാനുള്ള ഒരു അവസരം ഇസ്രായേലിന് കിട്ടാറുണ്ട് അതുകൊണ്ട് ഇത് തുരുമ്പിക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ അറ്റകുറ്റപ്പണിയുടെ ഒന്നും ആവശ്യം വരത്തില്ല അവർക്ക് എല്ലാ വർഷവും ഈ ഹമാസ് ഇതേപോലെ എലിവാണോ അതുപോലുള്ള ഐറ്റങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊടുക്കും അന്മാരത് അടിച്ച് കളയുകയും ചെയ്യും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഈ സാമഗ്രികൾ യുദ്ധ സാമഗ്രികളും മിസൈലും മിസൈൽ വേദ സംവിധാനവും ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ പ്രതിരോധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ ഈയിടെയാണ് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെ നിന്ന് വാങ്ങിയത് അത് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ ചില മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ചൈനയാണ് കൊടുത്തത് അത്രയും അപ്പോൾ ചൈനയുടെ സംഗതികളെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ കിട്ടുന്ന ചില ചൈനയുടെ ഇലക്ട്രോണിക് സാധനങ്ങളെ പറ്റി പൊതുവേ പറയുന്നത് ആറുമാസം വരെയുള്ള ഗ്യാരണ്ടി ആറുമാസം കഴിഞ്ഞാൽ പിന്നെ വർക്കും ചെയ്യത്തില്ലെന്നാണ് ഒരുപക്ഷേ ഇവരുടെ ഇവരുടെ കയ്യിലുള്ള അതായത് പാകിസ്ഥാനികളുടെ ഈ കയ്യിലുള്ള ചൈന കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നതാണോ ഇത് നമ്മുടെ മിസൈലിനെ പ്രതിരോധിക്കാൻ പറ്റിയ സംഗതിയാണോ എന്നറിയാൻ വേണ്ടി നമ്മളൊന്നും ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചു നോക്കിയതാണെങ്കിലോ പറയാൻ പറ്റില്ല ഇനി അഥവാ അതിനെ പ്രതിരോധിച്ചു എങ്കിൽ തന്നെ തിരിച്ച് ആ കലിപ്പിന് ഇങ്ങോട്ടെങ്ങാനും പൂർണ്ണം വിട്ടാൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന സാധനം പ്രതിരോധിക്കാൻ പറ്റിയ വർക്ക് ചെയ്യുന്നതാണോ എന്ന് നമുക്കും പരിശോധിക്കാം ഇനി അങ്ങനെ വല്ല ഐഡിയ വെച്ച് ചെയ്താണോ എന്നറിയില്ല കൃത്യമായും ആളില്ലാത്ത സ്ഥലത്താണ് ഇത് വീണത് അതുകൊണ്ടാണ് ഈ സംശയം വരുന്നത് അബദ്ധം പറ്റി വല്ല അബദ്ധം പറ്റിയതാണെങ്കിൽ വല്ല ജനവാസ കേന്ദ്രത്തിലൊക്കെ ചെന്ന് വീണാൽ അത് വേറെ വിഷയമൊക്കെ ആവുമായിരുന്നു എന്തായാലും പാകിസ്ഥാൻ ഇതിനെപ്പറ്റി അവിടെ ഒരു മിസൈൽ വീണതായിട്ട് അവർ സമ്മതിക്കുന്നുണ്ടോ മുൻകാലങ്ങളിൽ ഉള്ള പോലെ അവർ ഇങ്ങോട്ടേക്ക് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്തുകളെ അങ് അത്തരം ഡയലോഗുകളൊന്നുമില്ലായിരുന്നു ഒന്നാമതേ പട്ടിണിയും പരിവട്ടമായിട്ടാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇമ്രംഗം വിളിച്ച് എന്ത് മോദിജി ഇങ്ങനെ ഈ സമയത്ത് തന്നെ ഇങ്ങനെ അബദ്ധമൊക്കെ കാണിച്ചാൽ ശരിയാവുമോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് ട്രോളർമാരൊക്കെ പറയുന്നത് എന്തായാലും അങ്ങനെ അബദ്ധമാണെങ്കിലും അല്ലെങ്കിലും പാടില്ലാത്തതാണ് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇത് കൃത്യമായിട്ടും ആളില്ലാത്ത സ്ഥലത്ത് തന്നെ ചെന്ന് വീണതിനാൽ ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ടെസ്റ്റിംഗ് തന്നെയായിരുന്നായിരിക്കണം എന്തായാലും ആ ഒരു സംഭവത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ ശരിക്കും നടുങ്ങി പറ്റി പറയുമ്പോൾ ഇമ്രാൻഖാൻ ഇമ്രാൻഖാനും അതേപോലെ തന്നെ ഐ എസ് ഐയും ഒക്കെ ശരിക്കും നടുങ്ങി വരച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് അറിയാമായിട്ടും ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഇത്ര ധൈര്യത്തോടെ വന്ന് നമ്മളെ നേരത്തെ ചൊറിഞ്ഞുകൊണ്ടിരുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂസ് മിസൈലാണ് ഇപ്പോൾ അവിടെ ചെന്ന് പതിച്ചത് എന്നാണ് പറയുന്നത് നൂറ് കിലോമീറ്ററോളം കടന്ന് ചെന്നാണ് അത് പതിച്ചു എന്ന് പറയുന്നത് മുൻപ് ഒരു കാലത്തും ഇന്ത്യക്ക് അങ്ങനെ ഇന്ത്യയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് അബദ്ധമാണോ അല്ലയോ എന്ന് പറയാൻ ആധികാരിവുമായിട്ട് പറയാൻ നമുക്ക് യാതൊരു അവകാശമോ അല്ലെങ്കിൽ അങ്ങനെ ആധികാരികതയോ ഒന്നുമില്ല ഇത് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് തൽക്കാലം ആശ്വസിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ എന്തായാലും ഇതിനെ തുടർന്ന് അന്വേഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് ഒരുപക്ഷെ നമ്മുടെ സൈനിക ശക്തി എന്താണെന്ന് നമ്മുടെ ഈ മേഖലയിൽ നമ്മൾ കൈവരിച്ച നേട്ടം എന്താണെന്ന് അറിയാനുള്ള ചിലപ്പോൾ അറിയിക്കാനുള്ള ഒരു സംഗതിയായിട്ട് ഇതിനെ കൂട്ടി തൽക്കാലം നമുക്ക് ഈ സംഗതി അങ്ങ് മറന്നു കളയാം എന്നേ പറയുന്നുള്ളൂ ഇനി മറ്റൊരു വാർത്തയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദി കാശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞാൽ ആ സിനിമ റിലീസായിട്ടുണ്ട് രണ്ടാം ദിവസമായിട്ടുള്ളു പക്ഷേ വലിയ രീതിയിൽ അത് നല്ല റിവ്യൂസ് ഒക്കെ നേടി അതിൻ്റെ കളക്ഷനൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഗതി ഒരു ബേസിൽ പോകണമെന്ന് പറഞ്ഞ ഒരാൾ ഒരു ഒരു കമൻ ഇട്ടിരിക്കുന്നു അതിങ്ങനെയാണ് ഭീഷ്മപ്രഭം അരമണിക്കൂർ കൂടുമ്പോൾ പ്രൊമോഷനായി ഇടുന്ന ഈ ഗ്രൂപ്പിൽ അതായത് ഒരു ഗ്രൂപ്പിനെ പറ്റിയ മലയാളത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ വേൾഡ് മലയാളി സർക്കിൾ എന്നാണ് ഇടുന്ന ഈ ഗ്രൂപ്പിൽ കാശ്മീർ ഫയൽസ് മൂവി മസ്റ്റ് വാച്ച് എന്ന് മാത്രം പോസ്റ്റ് ചെയ്തതിന് ബാൻ തന്നു നമ്മൾ എന്ത് കാണണം കാണണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഇതിൻ്റെ തലപ്പത്തുള്ള വലിയ വലിയ ഗ്രൂപ്പുകളിലുള്ള ഉള്ളവർ തന്നെ വൻ കളികൾ നടത്തുന്നുള്ളത് ശരിയാണ് വലിയ രീതിയിലുള്ള കളികൾ നടക്കുന്നുണ്ട് ഈ സിനിമ ഈ സിനിമയ്ക്ക് തിയേറ്റർ കൊടുക്കാതിരിക്കുക തിയേറ്ററിൽ തന്നെ മുഴുവനോട് ടിക്കറ്റുകൾ ആരൊക്കെയോ ചേർന്ന് ബുക്ക് ചെയ്യുക തിയേറ്ററിനകത്ത് സീറ്റുകൾ കുറേ കാലിയായിട്ട് കിടന്ന് കേരളത്തിലല്ല കേരളത്തിൽ കളിക്കുന്ന എല്ലാ തിയേറ്ററും ഫുള്ളാണ് അതായത് നമ്മൾ വിചാരിക്കും അത് സീറ്റ് കാലിയാണെന്ന് കാലിയല്ല ആ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ആരൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പക്ഷേ കാണാൻ മാത്രം ആരും വരുന്നില്ല കൂടുതൽ ആളുകൾ കാണരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നൊരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എത്രമാത്രം പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക അവസാനം അത് ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷേ ഈ സിനിമയ്ക്കെതിരെ അങ്ങനെ ഒരു പ്രതിഷേധം കൊണ്ട് ആരും വരുന്നില്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നെന്ന് പറഞ്ഞൊരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് പറയാൻ പോകുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം വന്നത് പക്ഷേ ഈ സിനിമ സത്യമാണെന്ന് അറിയാവുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രതിഷേധമായിട്ട് ആരും വന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സി പി എം പോലും വന്നില്ല പകരം നിശ്ശബ്ദമായിട്ടിരുന്നുണ്ട് മറ്റ് തരികട പരിപാടികൾക്കാണ് അവർ ശ്രമിച്ചത് അവർ സോഷ്യൽ മീഡിയ ശ്രമിക്കുന്നു അല്ലാതെ ശ്രമിക്കുന്നു പക്ഷേ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ അതിനുള്ള മാർഗങ്ങളുണ്ട് ഒ ടി ടി ഉണ്ട് അതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ വരാം എല്ലാവർക്കും കാണാനുള്ള സാധ്യതയുണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ മുന്നോട്ട് വരില്ലായിരുന്നു വന്നാൽ തന്നെ തല കാണില്ലായിരുന്നു ഇന്നിപ്പോൾ മോദിയും ബി ജെ പിയുമാണ് ഇന്ത്യയെ ഭരിക്കുന്നതുകൊണ്ട് അങ്ങ് ദുബായിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിമിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള അതോ അതോലോക്കാരുടെയൊന്നും ഫോൺ ഇങ്ങോട്ടേക്ക് വരില്ല വന്നാൽ തന്നെ ഇവിടെ അത് ചിലവാകത്തും അതുകൊണ്ടാണ് അതുപോലൊരു സിനിമ അത് നിർമ്മിക്കുകയും അതിപ്പോൾ റിലീസാവുകയും ചെയ്തത് പക്ഷേ അപ്പോഴും ഇവിടുത്തെ സുഡാപ്പികളും ജിഹാദികളും മറ്റു രീതിയിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയണം വിജയിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പ് കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇത്തരക്കാരുടെ യാതൊരു അഭ്യാസവും അടവും ഈ ഇന്ത്യയിൽ ഭലിക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്ന നമ്മുടെ മുന്നിലുള്ള തെളിവ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നല്ല റിവ്യൂസ് കിട്ടിയ ഈ സിനിമ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കോവിഡിനങ്ങൾക്ക് പറഞ്ഞാൽ ഇന്ന് ആയിരത്തി താ താന്നിട്ടുണ്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ ആയിരത്തിൽ താഴേക്ക് വരുന്നത് കോവിഡ് എണ്ണൂറ്റി എൺപത്തഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നാല് ദശാംശം ഒന്ന് എട്ടാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡസ്ക് തത്വ ന്യൂസ്